ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്നുള്ള പോർഷൻ ആണ്. അപ്പൊ ഇതുവരെയുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ വീഡിയോസ് ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡഡ് ആണ്. കാണാത്ത ഒരു പ്ലേലിസ്റ്റ് പോയി കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പ്രോബബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്താണ് ഒരു പ്രോബബിലിറ്റി? അത് ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിള് ഒരു ബാഗിന്റെ അകത്ത് ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി എന്താ? വൺ ആണ്. കാരണം ബാഗിന്റെ അകത്ത് ഉണ്ടെന്ന് അറിയാം, വേറെ കൂടെ മനസ്സില്ല. അപ്പൊ ഒരു ബാഗിൽ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ആപ്പിൾ ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് സൈ എന്ന് പറഞ്ഞത്. പഠിച്ചിട്ടുണ്ടല്ലോ, സൈ എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് സൈ സ്റ്റാർ സൈ വെച്ചിട്ടാണ്. സൈ സ്റ്റാർ സൈ അഥവാ സൈ മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞത്, ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ശരിക്കുള്ള ഡെഫിനേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് വോളിയം, അതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇനി എന്താ വെച്ചാല്, ഇഫ് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ഇൻ എ ഗിവൺ റീജിയൻ, ഈ ഒരു പാർട്ടിക്കിൾ ഒരു റീജിയനിൽ, നേരത്തെ ആപ്പിളിന്റെ കേസ് പറഞ്ഞല്ലോ, ആ ഒരു റീജിയനിൽ ആ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അതിന്റെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? വൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു വൺ എന്ന് എടുക്കാമല്ലോ, അല്ലെ? അപ്പൊ ഇന്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ സൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു വൺ. മനസ്സിലായില്ലേ? ഒരു ഡി സെഡ് എന്ന് പറഞ്ഞാല് വോളിയം എലമെന്റ് ആണ്, വോളിയം എലമെന്റ്. ഈ ഒരു ഇക്വേഷൻ, ഇക്വേഷൻ വൺ, അതിനെയാണ് നമ്മള് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. നോർമലൈസേഷൻ കണ്ടീഷൻ ഇതിനെ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്നും പറയും. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് പറയുന്നത് നോർമലൈസേഷൻ കണ്ടീഷൻ. ഇനി നമ്മള് ഒരു പാർട്ടിക്കിള് കൺസിഡർ ചെയ്യണേ, ആ പാർട്ടിക്കിള് പ്രത്യേകത എന്ന് വെച്ചാല് അത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണേ. പാർട്ടിക്കിൾ മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ, ഓക്കെ, അതിന്റെ ലീനിയർ മൊമെന്റം പിയും. ഈ ഒരു രണ്ട് ഇത് തന്നിട്ടുണ്ട്, ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു പി. അപ്പോ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം ഈസ് പി. ഇതിന്റെ വേവ് ഫംഗ്ഷൻ, അതായത് സൈഡ് ഇക്വേഷൻ, നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് രീതിയിൽ എഴുതാം, സൈൻറെ ടേംസിൽ എഴുതാം, കോസിന്റെ ടേംസിൽ എഴുതാം. അപ്പൊ സൈൻറെ ടേംസിൽ എഴുതുമ്പോൾ സൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് എഴുതാം. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, വേവിന്റെ ഇതില്. അപ്പൊ സൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, സൈ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും, ഇക്വേഷൻ ടു ആൻഡ് ത്രീ. ഇതിൽ നിന്ന് നമുക്ക് സൈയുടെ ഒരു സൊല്യൂഷൻ കിട്ടിയായിരുന്നു. സൈ ഈസ് ഈക്വൽ ടു എന്താ? എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയായിരുന്നു സൈക്ക്. അപ്പൊ ഈ ഒരു വാല്യൂ ആണ് ഇതിന്റെ സൊല്യൂഷൻ, സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി ആണ്, കെ എന്ന് പറഞ്ഞാല് ടു പൈ ബൈ ലാംഡയാണ്. എ എന്ന് പറഞ്ഞാല് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ്, ലാംഡ വേവ് ലെങ്ത്. ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി. നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ നിന്ന് എടുക്കാം, ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി. ഇതിൽ നമുക്ക് ടി വൺ ബൈ ടിക്ക് പകരം നോക്കി ന്യൂ ഇടാലോ, ന്യൂ ഈസ് ഈക്വൽ ടു വൺ ബൈ ടി അല്ലേ. അപ്പൊ ഇത് ഇക്വേഷൻ എന്താവും? ടു പൈ ന്യൂ എന്നാവും അല്ലേ. ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ന്യൂ. ന്യൂ ഈസ് ഈക്വൽ ടു വൺ ബൈ ടി ആണ് മറക്കരുത്, വൺ ബൈ ടി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ടു പൈ ന്യൂ കിട്ടിയത്. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാൻ പോകണേ. അപ്പൊ എന്ത് കിട്ടും? ടു പൈ ബൈ എച്ച് ഇൻറ്റു എച്ച് ന്യൂ എന്ന് കിട്ടും അല്ലെ. എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ, എച്ച് ഇൻറ്റു ഡിവൈഡും ചെയ്തു. എച്ച് ന്യൂ എന്ന് പറഞ്ഞ എന്താ? എനർജി, ഇ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഇക്വേഷൻ എന്താവും? ടു പൈ ബൈ എച്ച് ഇൻറ്റു ഇ എന്നാവും. ഒമേഗ ഈസ് ഈക്വൽ ടു പൈ ബൈ എച്ച് ഇൻറ്റു ഇ. എച്ച് കട്ട് എന്താ? എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എച്ച് ബൈ ടു പൈ അല്ലേ. എച്ച് കട്ട് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടു പൈ ആണ്. ഇവിടെ നമുക്ക് ടു പൈ ബൈ എച്ച്, അതായത് റെസിപ്രോക്കൽ ഓഫ് എച്ച് കട്ട് ആണ് കിടക്കുന്നത്.
അപ്പൊ ഇതിനു പകരം നമുക്ക് 1/h കട്ട് എന്ന് എഴുതാലോ. അപ്പൊ ഇതെന്താവും? ദിസ് ഈസ് ഈക്വൽ ടു 1/h കട്ട് ഇൻറ്റു ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു e/h കട്ട് അല്ലേ, e/h കട്ട്. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു e/h കട്ട്. അപ്പൊ ഈ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഇ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ടേം, അതായത് കെയുടെ ടേം കൂടി എടുക്കാം. കെ ഈസ് ഈക്വൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്ന് പറഞ്ഞു. പിന്നെ കെ ഈസ് ഈക്വൽ ടു 2π/λ. ഇതിൽ നമുക്ക് 2π/λ എന്താണ് ലാംഡക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു എന്താ? p/h ആണ് അല്ലെ. ലാംഡ ഈസ് ഈക്വൽ ടു p/h ആണ്. സോറി, ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. തിരുമി ലാംഡ ഈസ് ഈക്വൽ ടു h/p. അപ്പൊ ലാംഡ ഒക്കെ വരും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഈസ് ഈക്വൽ ടു 2π/p/h എന്നാവും. അതായത് 2π/h ഇൻറ്റു പി. 2π/h എന്താ? 1/h കട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു p/h കട്ട്. p/h കട്ട് ഈസ് ഈക്വൽ ടു കെ, അഥവാ p ഈസ് ഈക്വൽ ടു h കട്ട് ഇൻറ്റു കെ. ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ ദ വേവ് ഫംഗ്ഷൻ ഫോർ എ പാർട്ടിക്കിൾ എനർജി ആൻഡ് മൊമെന്റം, എനർജി ഇ ആൻഡ് മൊമെന്റം പി. എനർജി ഇയും മൊമെന്റം പി യും ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ, അല്ല സോറി, പോസിറ്റീവ് ഐ. സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു, നേരത്തെ നമ്മൾ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് എഴുതിയ, അതിന് പകരം നമുക്ക് ഇ ടി മൈനസ് പി എക്സ്. സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ്. ഇതാണ് പ്രോബബിലിറ്റി ഇന്റർപ്രിറ്റേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ.